തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്ന തുരീയം എന്ന സിനിമയിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്ത പ്രിയങ്കയും ശിവകൃഷ്ണയുമാണ് വാർത്താപുലരിയിൽ അതിഥിയായി എത്തുന്നത്. ഇരുവർക്കും വാർത്താപുലരിയിലേക്ക് സ്വാഗതം. എന്താണ് തുരീയം എന്ന വാക്കിനർത്ഥം? തുരീയം ആക്ച്വലി ഒരു ജീവാത്മാവിൻ്റെ നാല് ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളിലെ ഏറ്റവും ഉന്നതിയിലുള്ള ഘട്ടമാണ് തുരീയം എന്ന് പറയുന്നത്. സിനിമ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തു. പല ഘട്ടങ്ങളിലൂടെയും ആദ്യം സിനിമ റിലീസ് ചെയ്യാനിരുന്നപ്പോൾ പ്രളയം വന്നു. അതിനുശേഷം നിങ്ങൾ തന്നെ പറയുകയുണ്ടായി, പല സിനിമകൾ വരുന്നു, അതിൻ്റെ ഇടയിൽ ഈ സിനിമ മുങ്ങിപ്പോകരുത് എന്നുള്ള രീതിക്ക് വേണ്ടി മാറ്റി മാറ്റി വെച്ചിട്ട് 11-ാം തീയതി, ഈ മാസം 11-ാം തീയതി റിലീസ് ചെയ്തു. നല്ല റെസ്പോൺസ് ആണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? നിങ്ങൾ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ സിനിമ തന്നെയാണിത്. ശിവയും പ്രിയങ്കയും രണ്ടുപേർക്കും ഞാൻ ഫസ്റ്റ് ലൂസിഫർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ഇപ്പം എല്ലാവരും വിചാരിക്കും ലൂസിഫർ ചെയ്തിട്ടുണ്ടോ വിചാരിക്കും. കാരണം അതറിയപ്പെടുന്ന ഒരു പെട്ടെന്ന് നോട്ട് ചെയ്യുന്ന ഒരു ഷോട്ടല്ലായിരുന്നു. ഞാൻ സെക്കൻഡ് ഹാഫിലായിരുന്നു, ഒരൊറ്റ സീനിലായിരുന്നു. പക്ഷെ അതിൽ വർക്ക് ചെയ്യാൻ പറ്റിയ ഭാഗ്യമുണ്ട്. പിന്നെ അതിലുപരി എനിക്കൊരു പ്രധാന കഥാപാത്രം തന്ന ജിതിൻ ചേട്ടൻ്റെ ഫിലിമാണ് ഇതിൽ. ഒരുപാട് സന്തോഷമുണ്ട് ഒരു പ്രധാന കഥാപാത്രം ചെയ്യാൻ. എന്തായാലും വലിയൊരു ബാനറിൽ ഒരു വലിയൊരു നടൻ സംവിധായകൻ ആയ ഒരു സിനിമയുടെ ഭാഗമായിട്ടാണ് പ്രിയങ്ക പിന്നെ ഈ സിനിമയിലോട്ട് എത്തിച്ചേർന്നത്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമയുടെ നേരത്തെ പറഞ്ഞു തുരീയം, അതൊരു വേദത്തിൽ നിന്നെടുത്ത ഒരു വാക്കാണെന്ന് തോന്നുന്നു അല്ലേ? ഫോർത്ത് സ്റ്റേജ് ഓഫ് ലൈഫ്, അതാണ് ഈ സിനിമയിൽ ഉൾനാടും പൊയ്ക്കൊണ്ടിരിക്കുന്നതും എല്ലാം പറയുന്നതും ആ ഒരു ഫോർത്ത് സ്റ്റേജ് ഓഫ് ലൈഫ് എന്നാണ്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? തന്നെ അത് അർത്ഥമാക്കുന്നത് അതങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല, വാക്കുകളും ഉണ്ട്. ഇപ്പം നാല് സ്റ്റേജ് എന്ന് പറയുമ്പം അത് ജാഗ്രത്, സുഷുപ്തി, സ്വപ്നം, അത് കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റേജാണ് തുരിയം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പീക്ക് എത്തപ്പെടുന്നൊരവസ്ഥ, ഇപ്പം ബുദ്ധൻ ഒക്കെ എത്തിയത് തുരിയ അവസ്ഥയിലാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ സഞ്ചരിച്ച് പല പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ട് അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം അവസ്ഥയിലേക്ക് എത്തുന്ന സിനിമയാണ് തുരിയം എന്ന് പറയുന്നത്. ആ ഒരു കൺസെപ്റ്റാണ് അതിൽ. എങ്ങനെയാ തുരിയത്തിലേക്ക് ശിവ എത്തുന്നത്? ഇല്ല, ഞാൻ കുറേ നാളായി സിനിമയ്ക്ക് പുറകെ നടക്കുന്ന ഒരാളാണ്. ഒരുപാട് വാതിലുകൾ മുട്ടി, പലതും തുറന്നിട്ടില്ല. അപ്പോൾ ജിതിൻ ചേട്ടൻ, പുള്ളി മുമ്പ് ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാനതിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് രണ്ടു മൂന്നെണ്ണം വൈറലൊക്കെ ആയിരുന്നു, ഫെസ്റ്റിവലിലൊക്കെ കളിച്ചിരുന്നു. അപ്പോൾ ഇദ്ദേഹം സിനിമയിലേക്ക് വന്നപ്പോൾ എനിക്ക് ഒരു വേഷം അദ്ദേഹം തന്നു. എന്നുള്ള അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായിരുന്നു, അത് നന്നായിട്ട് നിറവേറ്റാൻ പറ്റിയെന്നാണ് കരുതുന്നത്. പ്രിയങ്കയോ? ഞാനും ഇതുപോലെ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ്. പിന്നെ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്, മ്യൂസിക് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നെ ഇവിടം വരെ എത്തിച്ചത് ഡയറക്ടർ രാജ്മോഹൻ അങ്കിളാണ്. അങ്കിള് ഫിലിം ചെയ്തിട്ടുണ്ട്, ഭഗത്തിന് വെച്ചിട്ട് മലയാളത്തിലുള്ള സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്കിൾ കാരണമാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. പിന്നെ എൻ്റെ പാരൻസ്. സിനിമയിലെ കാസ്റ്റ് ആൻഡ് ക്രൂ എന്ന് പറയുന്നത് പുതുമുഖങ്ങളുമുണ്ട്, പഴയ താരങ്ങളുണ്ട്, രണ്ടും കൂടെ മിംഗിൾ ചെയ്തിട്ട്, മികച്ച താരങ്ങളാണ് രണ്ടും കൂടെ മിംഗിൾ ചെയ്തിട്ടാണ് സിനിമ ഒരുക്കിയിട്ടുള്ളത്. എങ്ങനെയാണ് അവരെ കുറിച്ച് ഒന്ന് പറയാം? അല്ല, അത് ഒരു വലിയ, ഇപ്പോൾ രാജേഷ് ശർമ്മ അല്ലെങ്കിൽ ജോഷി മാത്യു സാർ, കലാഭവൻ റൊമാനിക്ക, അപ്പോൾ അവരൊക്കെ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. ഇപ്പം ജോഷി സാറിനാണ് കഴിഞ്ഞ വർഷത്തെ മികച്ച സംവിധാനമുള്ള കുട്ടികളുടെ ചിത്രത്തിന് അവാർഡ് കിട്ടിയത്. അപ്പം ഗവൺമെൻറ് തന്നെ അംഗീകരിച്ച ആളുകളാണ്. അപ്പോൾ അവരോടൊപ്പം നമ്മൾ സ്ക്രീൻ ഷെയർ ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണ്, നമുക്ക് വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അവർ എന്തെങ്കിലും ടിപ്സുകളൊക്കെ പറഞ്ഞു തരാറുണ്ടോ? ആ, തീർച്ചയായും അവർ നമുക്ക് പറഞ്ഞു തരും. നമ്മൾ പാളുന്ന സ്ഥലങ്ങളിൽ പറഞ്ഞു തരും എങ്ങനെ എങ്ങനെ ചെയ്യാം, എങ്ങനെ സെയിം. അപ്പോൾ ഈ സിനിമ ഇപ്പോൾ പ്രദർശനം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ? നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞു പ്രളയത്തിൻ്റെ സമയത്തിന് മുന്നേ, ഇപ്പം ഒരു രണ്ട് വർഷമെങ്കിലും ആയി കാണും സിനിമ. ഈ റീസെന്റ്ലി അത് തന്നെയാണ്, ഈ പ്രളയത്തിന് മുന്നേ തന്നെ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു സിനിമയുടെ. പ്രളയം കഴിഞ്ഞ പ്രളയമല്ല, ഈ പ്രളയം. അപ്പം ഈ പ്രളയത്തിന് മുമ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും കുറച്ച് കാത്തിരിപ്പ് വേണ്ടി, ഒരുപാട് കാത്തിരിപ്പ് വേണ്ടി വന്നു. അപ്പൊ സിനിമ ഇപ്പോ പ്രശ്നം തുടരുകയാണല്ലോ, എന്താണ് മനസ്സിൽ തോന്നുന്നത്? ഇല്ല, നല്ല റെസ്പോൺസ് വരുന്നുണ്ട് ആളുകൾ. ഫോണിൽ വിളിക്കുന്നവരാണെങ്കിൽ തന്നെ ഒരു പ്രത്യേക രീതിയിലാണ് എന്റെ മേക്കിംഗ്. തിയേറ്ററിൽ പോയി കണ്ടായിരുന്നു. വീട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെയാണ്? വീട്ടുകാർ സപ്പോർട്ട് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എത്താൻ പറ്റില്ലല്ലോ. പ്രിയങ്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ പാരന്റ്സും കൂടെ. പാരന്റ്സ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കത്തില്ലായിരുന്നു. താങ്ക്സ് ടു മൈ പാരന്റ്സ്. പിന്നെ ജിതിനിലോട്ട് വരാം. ജിതിൻ കുമ്പനാട്ട് അല്ലേ സംവിധായകൻ? എനിക്ക് തോന്നുന്നു അധികം അറിയപ്പെടാത്ത ഒരാളാണ്. ഷോർട്ട് ഫിലിമുകൾ മാത്രം ചെയ്തു വന്നിട്ട് അറിയപ്പെട്ടോളൂ. പുള്ളി എങ്ങനെ
നല്ല സപ്പോർട്ടായിരുന്നോ? അതെ, പുള്ളി നല്ല സപ്പോർട്ടീവ് ആണ്. പുള്ളിക്ക് കാര്യങ്ങൾ പുള്ളിക്ക് വ്യക്തമായിട്ട് അറിയാം എന്താണ് ചെയ്യേണ്ടതെന്നും. നന്നായിട്ടൊരു സബ്ജക്റ്റിനെ കൺസീവ് ചെയ്യുന്നുണ്ട് അദ്ദേഹം. തുടർന്നുള്ള ഇനി സിനിമകളിലും അദ്ദേഹത്തിന്റെ കഴിവ് കാണാം. അത് മലയാള സിനിമയ്ക്ക് അതൊരു മുതൽക്കൂട്ടാവട്ടെ. ചിത്രം വിഷ്വലൈസേഷനിൽ തന്നെ ഒരു ഗ്രാമത്തിന്റെ ഭംഗി ഒക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലാണ് എല്ലാ മൊത്തം എനിക്ക് തോന്നുന്നു ഗ്രാമത്തിൽ വിട്ട് പുറത്തോട്ട് പോയിട്ടില്ല എന്നൊരു സിനിമ. അല്ല, പുറത്തോട്ട് പോയിട്ടില്ലെന്നല്ല, ഭൂരിഭാഗം ഒരു ഒരു പ്രത്യേക ഭൂമികയിലാണ് ഇത് പറയുന്നത്. ഇതൊന്നും സത്യനന്ദിക്കാട് സിനിമകൾ ആണ് ഇത്തരത്തിൽ ഗ്രാമാവിഷ്കാരമൊക്കെ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം പിന്നെ കുറച്ച് സിനിമകൾ മാത്രമേ, കുറവാണ്, ഗ്രാമത്തിന്റെ വിഷ്വലൈസേഷൻ ഒക്കെ ഉള്ള സിനിമകൾ വളരെ കുറവാണ്. ഈ സിനിമയും അത് തന്നെയാണ് കാണിക്കുന്നത് അല്ലേ? അതെ അതെ. എങ്ങനെയുണ്ടായിരുന്നു ലൊക്കേഷൻ സമയത്ത്? ലൊക്കേഷൻ സമയത്ത് നല്ല സെറ്റായിരുന്നു. അങ്ങനെ ഒരു ഒരു ക്രൂവിൻ്റെ കൂടെ വീണ്ടും വർക്ക് ചെയ്യാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു ഒരു അപ്രോച്ച് ആയിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ക്രൂ വേണം, അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇതിനു മുന്നേ, ഈ സിനിമ റിലീസിന് മുന്നേ തന്നെ സോഷ്യൽ മീഡിയകളിലെല്ലാം ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചവരെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു. കാരണം അത് പറയേണ്ടതാണ്. കാരണം ഓരോ മനുഷ്യരും, ആ സിനിമയിൽ പ്രവർത്തിച്ച ഓരോ മനുഷ്യരും ഒരു സാമ്പത്തിക മോഹത്തിനപ്പുറത്തേക്ക് സിനിമ എന്ന മോഹത്തിന്റെ പേരിൽ നിന്നവരാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരം ആത്മാർത്ഥത അവരിൽ നിന്ന് കാണുകയുണ്ടായി. സ്വാഭാവികമായിട്ടും അവരെ റെക്കഗ്നൈസ് ചെയ്യേണ്ടതാണല്ലോ, അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നത്. സിനിമ ഇപ്പം പുറത്തുവരികയാണെന്നുണ്ടെങ്കിൽ അതിലെ പ്രധാന നടൻ, നായിക, സംവിധായകൻ ഇത്രയും നേരം മാത്രമേ കാണിക്കുന്നുള്ളൂ. വേറെ പിന്നിൽ പ്രവർത്തിച്ച ആരെയും തന്നെ അതിൽ കാണിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ അതിന് മുന്നേ, സിനിമ റിലീസ് ആവുന്നതിന് മുന്നേ തന്നെ ഇന്ന ഇന്ന ആൾക്കാരാണ് ഈ സിനിമയിൽ പ്രവർത്തിച്ചത്, വ്യക്തമായ രീതിയിൽ തന്നെ അത് അങ്ങനെ ചെയ്യേണ്ടതല്ലേ? തീർച്ചയായിട്ടും. പിന്നെ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ സിനിമയുടെ ഗാനങ്ങൾ, ശിവ ഏതെങ്കിലും ഏതെങ്കിലും പാട്ടില്? ഞാനുണ്ട്, രണ്ട് സോങ്ങുകളുണ്ട്. ഞാൻ സോങ്ങിലില്ല. ഇല്ല. പ്രിയങ്കയുടെ വേഷം എന്താണ് ഇതില്? എൻ്റെ വേഷം ഒരു ഗ്രാമീണ പെൺകുട്ടിയുടെ വേഷമാണ്. ഒരു 90s 80s ഉള്ള ഒരു ക്യാരക്ടറാണ് അത്. കൂടുതലായിട്ട് ഞാൻ പറയുന്നേക്കാളും നിങ്ങൾ ഫിലിം പോയി കണ്ട് മനസ്സിലാക്കുക. തീർച്ചയായും. നമുക്ക് ഇതിലെ പ്രധാന കഥാപാത്രം രാജേഷ് ശർമ്മയുണ്ട്. രാജേഷ് ശർമ്മ എല്ലാവർക്കും അറിയാന്നുള്ള ഫേമസ് ആണ്. ഈ ഇടയിട്ടും വളരെ അധികം കഴിവുള്ള മനുഷ്യനാണ്. നിങ്ങൾ തന്നെ ആ രാജശർമ്മയുടെ കാര്യം ഒന്ന് പറഞ്ഞത് ഈ ഇടയ്ക്ക് നടന്ന ഒരു സംഭവം. അല്ല, നൌഷാദിക്കയുടെ ആ ഒരു സംഗതി, അത് അദ്ദേഹമാണ് അത് ഇത്രയും ആ ഫ്ലഡിന്റെ സമയത്ത് കളക്ഷൻ വേണ്ടിയിട്ട് ഇറങ്ങിയതും അദ്ദേഹത്തിനാണ് നൌഷാദിക്ക അത്രയും വലിയൊരു മനുഷ്യൻ തീർച്ചയായിട്ടും കൊടുത്തത്. അപ്പൊ അതൊരു വലിയ കാര്യമാണ്, വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മുടെ സിനിമയിൽ പ്രവർത്തിച്ച ഒരു മനുഷ്യൻ അത് ചെയ്യാൻ കഴിഞ്ഞു, വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. തുര്യത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് കൂടുതൽ ചോദിച്ചറിയാറുണ്ട്. അതിനു മുന്നേ നമുക്കൊരു ഇടവേള. തുര്യം സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് പ്രിയയും ശിവകൃഷ്ണയും. നേരത്തെ പറഞ്ഞു സംവിധായകന്റെ കാര്യം ജിതിൻ കുമ്മനാട്ട്, അതേപോലെ പ്രധാന വേഷം ചെയ്ത രാജേഷ് ശർമ്മ. രാജേഷ് ശർമ്മ എന്ന് പറയുന്നത് ഒരു നാടകത്തിലൂടെ സിനിമയിലോട്ട് എത്തിപ്പെട്ട ഒരാളാണ്. നൂറുകണക്കിന് നാടകങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴും നാടകത്തിൽ സജീവമായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ചേർന്നിട്ട് എങ്ങനെയായിരുന്നു? അല്ല, നല്ലൊരു കാര്യമാണ്. കാരണം പുള്ളി സ്പോണ്ടേനിയസ് ആയിട്ട് ആക്ട് ചെയ്യും. വളരെ നമ്മളോടൊക്കെ വളരെ ജോളിയായിട്ട് കടന്നിട്ട് പെട്ടെന്നൊരു സീൻ പറയുമ്പോൾ ഒറ്റയടിക്ക് കഥാപാത്രമായിട്ട് മാറാൻ കഴിവുള്ള ആളാണ്. കയ്യിൽ നിന്ന് കൂടുതലായിട്ട് ഇംപ്രോവൈസ് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്. വലിയൊരു എക്സ്പീരിയൻസ് ആണ് അത്. അത് നാടകത്തിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ആയിരിക്കാം. ആയിരിക്കാം, ആയിരിക്കാം. അപ്പോൾ പ്രിയങ്കയുടെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കാണ്ട്, പ്രിയങ്ക നേരത്തെ ഒരു മോഡലൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? മോഡലല്ല, എന്നാലും മോഡലിംഗ് ചെയ്തിട്ടുണ്ട്. മോഡലായിട്ട് അല്ല, മാഗസീൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആങ്കറിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. ആങ്കറിംഗ് ചെയ്തിട്ടുണ്ട്. ഞാനൊക്കെ പോകും. ചെറിയതോതിൽ പാട്ടും പാടുമെന്ന് തോന്നുന്നു. പാട്ട് വേണോ? വേണം, പാട്ട് വേണം. ഈ സിനിമയുടെ പാട്ട് കുറച്ച് സംഗതിയൊക്കെ കൂടിയ പാട്ടാണ്. വേറൊരു പാട്ട് ട്രൈ ചെയ്യാമഴയായി വരൂ ഹൃദയം അണിവിരലാൽ തോടു നീ മിഴീണയിൽ സദാ പ്രണയം മഷേഴുതുന്നീതാ ശിലയായി നിന്നിടം നിന്നി നോക്കി യുഗമേറെ എന്നി കഞ്ചിമ്മിടാതെ എൻ ജീവനേ. ഞാൻ സിംഗറൊന്നും അല്ല, ജി സിനിമയിലോട്ട് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ പാട്ടുകളുടെ കാര്യത്തിൽ പി പ്രകാശ് എന്നുള്ള ആളാണ് ഗാനരചന. ഒപ്പം തിരക്കഥയും സംഭാഷണവും പി പ്രകാശിന് തന്നെയാണ് അല്ലെ. സംവിധായകര്, സംഗീത സംവിധായകര് മൂന്ന് പേരാണ്, ആരൊക്കെയാണെന്ന്
ഒന്ന് ആർ സോമശേഖരൻ സാറാണ്, അദ്ദേഹം വളരെ 50 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് സിനിമയിൽ. ജാതകത്തിലേക്ക് പാട്ടുകളെഴുതി അദ്ദേഹം, പാട്ടിന് സംവിധാനം ചെയ്ത. പിന്നെ സിബു സുകുമാരൻ എന്ന് പറയും, ഒരു ന്യൂ മ്യൂസിഷ്യനാണ്. പുള്ളി കുംബാരീസ് എന്ന് പറയുന്ന സിനിമ അദ്ദേഹമാണ് ചെയ്തത്. പിന്നെ ദിൽജിത്ത് എന്ന് പറയുന്ന ഒരു പാട്ട് അദ്ദേഹമാണ് ചെയ്തത്. പാട്ടിന് പ്രധാന നജീം അർഷാദ് ഉണ്ട്, മൃദുല വാര്യർ ഉണ്ട്. നല്ല പാട്ടുകളാണ് ഈ സിനിമയിൽ. നല്ല പാട്ടുകളാണ്, കുറേ നാൾക്ക് ശേഷം മലയാളത്തിലേക്ക് വന്ന, ഒരുപാട് വർഷം നിലനിൽക്കാൻ പോകുന്ന പാട്ട്. ഒരു എനിക്ക് തോന്നുന്നു നാടൻ പാട്ടും ഇതിലുണ്ട്. ഒരു കള്ളുഷാപ്പ് ആ ഒരു രീതിക്കുള്ള ഒരു പാട്ട്. നാടൻ പാട്ടുകൾ എന്ന് പറയുന്നത് തന്നെ ഗ്രാമത്തിന്റെ ഭംഗി കുറിച്ചു പോകുന്ന പാട്ടാണ്. ഇതും ഏറ്റവും കൂടുതൽ ശ്രദ്ധ അടിച്ചും ഈ പാട്ട് തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ. റിലീസിന് മുന്നേ തന്നെ പാട്ടുകളെല്ലാം ഹിറ്റായി. ഒപ്പം നജീം അർഷാദിന്റെയും മൃദുല വാര്യരുടെയും പാട്ടുകൾ കൂടെ ഉണ്ട്. പുതുമ ഗായകരാണ് അവര്. അവരെ ശ്രദ്ധയാർജിച്ചൊരു പാട്ട് തന്നെ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു നാടൻ പാട്ട് ഒരുപാട് ഫീൽ ചെയ്യുന്നതാണ് നജീം അർഷാദ്. നജീം അർഷാദ് എന്ന് പറയുന്നത് തന്നെ മെലഡി സിംഗറാണ് അല്ലേ. നിങ്ങൾക്ക് ശിവയുടെ ഏതെങ്കിലും ഒരു പാട്ടുണ്ടോ ഇതില്? ഇല്ല, അങ്ങനെ എന്റേതായ ഒരു പാട്ടില്ല. ഞാൻ പാട്ടിലുണ്ട്, കുറച്ച് രംഗങ്ങളിലുണ്ട്, എന്റേതായ ഒരു പാട്ടില്ല. ഇപ്പൊ സിനിമ റിലീസ് ചെയ്തിരിക്കുകയാണ്, എന്താണ് നിങ്ങൾക്ക് ഇനി അടുത്ത പ്ലാൻ? അടുത്ത ചർച്ചകൾ നടക്കുന്നുണ്ട്, ഇനിയുള്ള സിനിമകളിൽ വരട്ടെ, കൂടുതൽ സിനിമകൾ ചെയ്യാൻ കഴിയട്ടെ. പ്രിയങ്കയ്ക്ക് അതുപോലെ തന്നെ ഇപ്പം ഞാൻ ചെയ്തതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ചെയ്യും, ചെയ്യണം. പുതിയ പ്രോജക്ട്സ് ഉണ്ടെങ്കിൽ അത് ചെയ്യണമെന്ന്. പ്രൊഫഷണലായിട്ട് നിങ്ങൾ സിനിമ തന്നെയാണോ അതോ? അതെ അതെ, ശിവയ്ക്ക് സിനിമ തന്നെയാണ്. സിനിമയിലാണ് പ്രിയങ്ക? ഞാൻ വർക്ക് ചെയ്യാണ്, യൂണിവേഴ്സിറ്റി ഗ്ലോബല് വർക്ക് ചെയ്യാണ്. എങ്ങനെയാണ് സിനിമയും എഞ്ചിനീയറിംഗ്? എനിക്ക് തോന്നുന്നു ഐ ടി സെക്ഷനാണ്. ഐ ടി, ഇത് തമ്മിൽ എങ്ങനെയാണ് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണേ? വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായാലും ഒരു പാഷനാണല്ലോ, നമുക്കെപ്പോഴും ഒരു പാഷൻ. അത് നമ്മൾ എത്ര ആണെങ്കിലും എങ്ങനെയൊക്കെ ആണെങ്കിലും അതിനു വേണ്ടി സമയം കണ്ടെത്തി ചെയ്യും. അതാണ് എൻ്റെ ഒരു ഇത്. ഞാൻ അങ്ങനെയാണ് നോക്കിക്കാണുന്നത്. സഹപ്രവർത്തകരുടെ സപ്പോർട്ടൊക്കെ? സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ട്, ഒരുപാട് സപ്പോർട്ടുണ്ട്. അവരുള്ളതുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലൊക്കെ പോകാൻ പറ്റുന്നത്. കണ്ടിട്ട് എന്താണ് അവർ പറഞ്ഞത് സിനിമയുടെ? കണ്ടിട്ട് ആക്ച്വലി ട്രിവാൻഡ്രം ഇറങ്ങിയിട്ടില്ല. ഞാൻ കൊല്ലം പുനലൂർ പത്തനാപുരം പോയിട്ടാണ് കണ്ടത്. അപ്പോൾ ഇവിടെ ഉള്ള ഒരു വെയിറ്റിംഗ് ആണ്, അതിന് വേണ്ടിയിട്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ട്രിവാൻഡ്രം ഈ ആഴ്ചയാണ് ഇറങ്ങാൻ പോകുന്നത്. അതെന്താ എല്ലാ സിറ്റികളിലും ഒരുമിച്ച്? അത് ഈ പറയുന്ന ഒരുപാട് ചിത്രങ്ങൾ വന്നില്ലേ, എല്ലാ ചിത്രങ്ങളും ഹിറ്റായിരുന്നു. തിയേറ്റർ കിട്ടാനുള്ള ചെറിയ സിനിമകൾ നേരിടുന്ന ചെറിയൊരു പ്രശ്നമാണ്. അപ്പം അതെല്ലാം ഈ ഒരു വീക്കിൽ റെഡി ആവുന്നുണ്ട്. നിങ്ങൾ എനിക്ക് തോന്നുന്നു അതിനുവേണ്ടി ആയിരിക്കാം ഇത്രയും സമയം കാത്തിരുന്നതും അല്ലേ? അതെ, അതിനുവേണ്ടിയാണ്. എന്താണ് ജിതിന്റെ ഒരു അഭിപ്രായം സിനിമ റിലീസ് ചെയ്തതിന് ശേഷം? അദ്ദേഹം വളരെ ഹാപ്പിയാണ്, പിന്നെ നല്ല അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയാണല്ലോ. പറഞ്ഞു വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രണ്ട്സ് എല്ലാം, ഒപ്പം സമൂഹ മാധ്യമങ്ങളിലെ സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ. സോഷ്യൽ മീഡിയ നല്ലൊരു പങ്ക് ഇതിൽ വെച്ചിട്ടുണ്ട്. കാരണം സോഷ്യൽ മീഡിയ മതിയല്ലോ നമ്മളിപ്പം വൈറലാവാനൊക്കെ. അതെ അതെ, തീർച്ചയായിട്ടും. ചെറിയ ഷോർട്ട് ഫിലിംസ് ഒക്കെ നേരത്തെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതും എല്ലാം ഈ ഫേസ്ബുക്ക് അതുപോലത്തെ അപ്ലോഡ് ചെയ്ത് യൂട്യൂബ് തുടങ്ങിയതാണല്ലോ. ഷോർട്ട് ഫിലിംസിനെ സപ്പോർട്ട് ചെയ്യുന്നതാണല്ലോ, അതാണല്ലോ അവരുടെ ഒരു പ്ലേസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും മത്സരങ്ങൾക്ക് എന്തിനെങ്കിലും പോകും? ഇന്റർനാഷണൽ ഫെസ്റ്റിവലിന് 2017 ട്രിവാൻഡ്രത്ത് ഫൈലോ എന്ന് പറയുന്ന ഒരു ജിതിൻ ചേട്ടൻ തന്നെയാണ് ഡയറക്ട് ചെയ്തത്. ഞാനതിൽ പ്രധാന വിഷയം ചെയ്തത് ഞാനാണ്. അപ്പോ ജിതിനുമായിട്ട് വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. അതാണ് ഈ സിനിമയിലോട്ട് എത്തിച്ചേർന്നത്. ഭാഗ്യം, അദ്ദേഹത്തിന് നന്ദി. അപ്പൊ നിങ്ങള് ആദ്യം ഈ സിനിമ ചെയ്തു ലൂസിഫറിലൂടെയാണ് വന്നതെന്ന് പറഞ്ഞു. രാജുവേട്ടനുള്ള ഓർമ്മ ഉണ്ടാവില്ല. എന്നാലും ഇത്രയും വലിയ ആക്ടേഴ്സിനോട്, ടോയിനോ ചേട്ടനോട്, സിജോയ് വർഗീസ് ചേട്ടനോട്, എല്ലാവരുടെയും കണ്ടത് ഒരു വലിയ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ചെറിയൊരു വലിയ സിനിമയാണെങ്കിൽ ഒരു ചെറിയൊരു വേഷം കിട്ടി, അത് തന്നെയല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. അതിന്റെ ഭാഗമാകാൻ പറ്റി, ഇത്രയും അമ്പൻ ഹിറ്റ് ഫിലിമിന്റെ ഭാഗമാകാൻ പറ്റിയത് തന്നെ എനിക്ക് ഒരു ആരും മീൻസ് പറയുമ്പോൾ തന്നെ ഈ കുട്ടി ഉണ്ടായിരുന്നു എന്നായിരിക്കും എല്ലാവരും ചോദിക്കുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അങ്ങനെ ഭാഗം സെക്കൻഡ് ഹാഫിലായിരുന്നു ഞാൻ. അപ്പൊ ഹാപ്പിയാണ് തുടക്കം. ഇത്രയും സിനിമയുടെ വളരെയധികം ഹാപ്പിയാണ് ജിതിൻചേട്ടനോട്. ഒരുപാട് നന്ദി പറയുന്നു ഇത്രയും ധൈര്യത്തോടെ ക്യാരക്ടർ എനിക്ക് തന്നതിന്. എന്തായാലും രണ്ടുപേരും അതിഥിയായി എത്തിയതിന് ഒരുപാട് നന്ദി. ഒരുപാട് സിനിമകൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. സോ മച്ച്.